നമസ്കാരം. റാപ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ശരിയാണ്, വാം അപ്പ് മത്സരങ്ങൾ പ്രാക്ടീസ് മത്സരങ്ങൾ മാത്രമാണ്, അതിൻ്റെ റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും ഇന്ന് നടന്ന രണ്ട് വാം അപ്പ് മത്സരങ്ങളിലും ഒരു പിടി മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പാകിസ്ഥാനെ ന്യൂസിലാൻഡ് പഞ്ഞിക്കിട്ടു, അതുപോലെ ശ്രീലങ്കയെ ബംഗ്ലാദേശ് പരാജയപ്പെടുത്തി. അതേസമയം അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കേണ്ടതായിരുന്നു, പക്ഷേ മഴ പെയ്ത് ആ മാച്ച് അബാൻഡൻ ചെയ്തു. മറ്റു രണ്ട് മത്സരങ്ങളും നടന്നു. ഇന്ന് ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് 345 റൺസാണ് എടുത്തത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 345 റൺസ്. പക്ഷേ ന്യൂസിലാൻഡ് 43.4 ഓവറുകളിൽ അത് ചേസ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചയും നമ്മൾ കണ്ടു. പാകിസ്ഥാന് വേണ്ടി അവരുടെ പ്രധാന ബാറ്റർമാർ തിളങ്ങി എന്നുള്ളത് അവർക്കൊരു സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ഓപ്പണർമാർ പരാജയപ്പെട്ടു, പക്ഷേ ബാബർ അസം 84 പന്തിൽ നിന്ന് 80 റൺസ് എടുത്തപ്പോൾ മുഹമ്മദ് റിസ്വാൻ 94 പന്തിൽ നിന്ന് 103 റൺസ് എടുത്തു. സൗദ് ഷക്കീൽ 53 പന്തിൽ നിന്ന് 75 റൺസും സൽമാൻ ആഗ 23 പന്തിൽ നിന്ന് 33 റൺസും എടുത്തപ്പോൾ മികച്ചൊരു സ്കോർ പാകിസ്ഥാനിന് പടുത്തുയർത്തി, 345 റൺസ്. പക്ഷേ ന്യൂസിലാൻഡിൻ്റെ മറുപടി ബാറ്റിംഗ് മിന്നുന്നതായിരുന്നു. രജിൻ രവീന്ദ്ര അവരുടെ ഓപ്പണർ 72 പന്തിൽ നിന്ന് 16 ഫോറുകളും ഒരു സിക്സറും അടക്കം 97 റൺസാണ് എടുത്തത്. ഡെവൺ കോൺവോയ് ഗോൾഡൻ ഡക്കായിട്ടും മടങ്ങിയിരുന്നു. കെയ്ൻ വില്യംസൺ പരിക്കേറ്റ് പുറത്തിരുന്ന് തിരികെ വന്ന താരം ഇതാ അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു. 50 പന്തുകൾ 54 റൺസ്. മിച്ചൽ 57 പന്തുകൾ 59 റൺസ്. അതുപോലെ ചാപ്മാൻ 41 പന്തിൽ നിന്ന് 65 റൺസ് അടിച്ചപ്പോൾ നീഷം 21 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു. അങ്ങനെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ്. അതേസമയം മറ്റൊരു മത്സരം ഇന്ന് ഗുവാഹട്ടിയിൽ നടന്ന ശ്രീലങ്ക വേഴ്സസ് ബംഗ്ലാദേശ് പോരാട്ടമായിരുന്നു. ആ പോരാട്ടം ബംഗ്ലാദേശ് 7 വിക്കറ്റിനാണ് വിജയിച്ച് കയറിയത്. 263 റൺസിന് ശ്രീലങ്ക ഓൾ ഔട്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 42 ഓവറുകളിൽ ബംഗ്ലാദേശ് അത് മറികടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ശ്രീലങ്കയ്ക്ക് വേണ്ടി നിസാങ്ക 68 റൺസ് എടുത്തപ്പോൾ പെരേര 34 റൺസാണ് എടുത്തത്. പിന്നെ ധനഞ്ജയ ഡി സിൽവ 55 റൺസ് കുറിക്കുകയും ചെയ്തു. മറുഭാഗത്ത് ബംഗ്ലാദേശിൻ്റെ ഓപ്പണർമാർ തന്നെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ടൻസീദ് ഹസനും ലിറ്റൻ ദാസും ചേർന്നുകൊണ്ട് മികച്ച തുടക്കം നൽകി. ഹസൻ 84 റൺസ് എടുത്തപ്പോൾ ലിറ്റൻ ദാസ് 61 റൺസാണ് എടുത്തത്. തൊട്ടു പിന്നാലെ വന്ന മെഹ്ദി ഹസനും അർദ്ധ സെഞ്ചുറി കുറിക്കുന്നത് കണ്ടു. അദ്ദേഹം 67 റൺസ് അടിച്ചു. ഒടുവിൽ മുഷ്ഫിഖുർ റഹീമിൻ്റെ ബാറ്റിൽ നിന്ന് 35 റൺസും പിറക്കുകയുണ്ടായി. 8 ഓവറുകൾ ബാക്കി നിൽക്കെ തന്നെ ബംഗ്ലാദേശ് വിജയിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.